പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇഡിയുടെ വക്താവായി മാറിയെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ബിജെപി ചെന്നിത്തലയെ കാണുന്നത് കേരളത്തിലെ ജ്യോതിരാദിത്യ സിന്ധ്യയായിട്ടാണ്. സംസ്ഥാന സർക്കാരിനെതിരെ ഒന്നിച്ചിരിക്കുന്നത് കേന്ദ്രാന്വേഷണ ഏജൻസികൾ ഉൾപ്പെട്ട അവിശുദ്ധ കൂട്ടുകെട്ടാണെന്നും നിയമവിരുദ്ധ നടപടികൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് അന്വേഷിക്കാൻ വന്നവർ ഇപ്പോൾ അതൊഴികെയുള്ളതെല്ലാം അന്വേഷിച്ച് സർക്കാരിനെ ലക്ഷ്യം വെക്കാനും അട്ടിമറിക്കാനുമാണ് ശ്രമിക്കുന്നത്. ബിജെപിയും ഇഡിയും പറഞ്ഞ ന്യായങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആവർത്തിക്കുന്നു. രാഷ്ട്രീയ ഉപകരണമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്ന കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിലപാട് തള്ളി ഇഡിയുടെ വക്താവായി രമേശ് ചെന്നിത്തല മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ജ്യോതിരാദിത്യ സിന്ധ്യയായാണ് ചെന്നിത്തലയെ ബിജെപി കാണുന്നത്. എൽഡിഎഫ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള കുറ്റകരമായ ക്രിമിനൽ ഗൂഢാലോചനയിൽ ഇഡിയും ഭാഗമാണെന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടേതായ ചില മാധ്യമങ്ങളിൽ വന്ന പ്രതികരണം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുടേതായി പുറത്തുവന്ന ശബ്ദസന്ദേശത്തെ സംബന്ധിച്ച് ബിജെപിയും കോൺഗ്രസും പറയുന്നത് അതേപോലെ ആവർത്തിക്കുകയാണ് ഇഡി ചെയ്തിരിക്കുന്നത്. ആവശ്യമായത് തെരഞ്ഞെടുത്ത് ചോർത്തിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഔദ്യോഗിക ഉറപ്പല്ലാതെ ഇഡി വൃത്തങ്ങളുടേതായി ഈ വാർത്തയും വന്നിരിക്കുന്നത്. ജനാധിപത്യപരമായ തെരഞ്ഞെടുത്ത സർക്കാരിനെ അട്ടിമറിക്കുന്നതിനായി ഇഡി ശ്രമിച്ചുവെന്ന അതീവ ഗൗരവമായ വെളിപ്പെടുത്തലാണ് ശബ്ദസന്ദേശത്തിൽ ഉള്ളത്. ഇത് ഔദ്യോഗികമായി നിഷേധിക്കാൻ ഇതുവരെ ഇഡിക്ക് കഴിഞ്ഞിട്ടുമില്ല. ഈ പ്രതിയുടെ മൊഴിയായി ഇഡി സമർപ്പിച്ച രേഖയുടെ വിശ്വാസ്യതയിൽ കോടതി തന്നെ സംശയം രേഖപ്പെടുത്തിയിരിക്കുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പേര് പറയാൻ നിർബന്ധിക്കുന്നുവെന്ന ഗൗരവമായ പരാതി മറ്റൊരു പ്രതി കോടതിയിൽ തന്നെ പരസ്യമായി പറഞ്ഞിരിക്കുന്നു. ഇഡിയുടെ വിശ്വാസ്യത തകർക്കാനാണ് നീക്കമെന്ന വിശദീകരണം പരിഹാസ്യമാണ്. ദിവസേന സ്വയം വിശ്വാസ്യത തകർത്തുകൊണ്ടിരിക്കുന്ന അന്വേഷണ ഏജൻസിയായി ഇഡി മാറിക്കഴിഞ്ഞുവെന്നും സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.